നമസ്കാരം, ഞാൻ കാളിദാസാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നാം ഏറ്റവും പഠിക്കുന്ന ഒരു കാര്യമാണ് ഒരു നല്ല വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട ക്വാളിറ്റീസിനെ കുറിച്ച്. അപ്പോൾ ഇപ്പോൾ തന്നെ നാം കുറേയധികം കാര്യങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഉദാഹരണത്തിന് ആത്മവിശ്വാസം, ആത്മസമർപ്പണം, കൂടിയാലോചന, പരിശ്രമം എന്നിങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നാം പരിചയപ്പെട്ടു. അപ്പോൾ ഇന്ന് സർ ക്ലാസ്സിൽ പറഞ്ഞ് തന്ന മറ്റൊരു ഗുണത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ട ഏകാഗ്രത, അഥവാ കോൺസെൻട്രേഷനെ കുറിച്ച്. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന മനുഷ്യന് വളരെയധികം അത്യാവശ്യമായ ഒന്നാണ്, പ്രത്യേകിച്ച് നമ്മൾ വിദ്യാർത്ഥികൾക്ക്. ഒരു മനുഷ്യ മനസ്സെന്ന് പറയുമ്പോൾ കൊലങ്ങനെ പോലെയാണ്. അത് വെറും ഒരു കൊലങ്ങനല്ല, ഒരു കള്ളു കുടിച്ച കൊലങ്ങനെ ഒരു തേള് കൂടി കടിച്ചാൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെയാണ് ഒരു മനുഷ്യ മനസ്സ്. എപ്പോഴും നമ്മുടെ മനസ്സ് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും, ഒരു ചിന്തയിൽ നിന്ന് മറ്റൊരു ചിന്തയിലേക്ക് ചാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനെ ലിമിറ്റിടാൻ നമുക്ക് സാധിക്കണം, കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ അതിനെ നാം പരിശീലിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് പരിശീലിക്കാൻ വേണ്ടി ഇന്ന് സാർ ക്ലാസ്സിൽ കുറച്ച് ടെക്നിക്സ് പറഞ്ഞു തന്നിരുന്നു. അപ്പോൾ ഈ ടെക്നിക്സ് നമ്മൾ പ്രാവർത്തികമാക്കിയാൽ നമുക്ക് ഏകാഗ്രത കൈവരിക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ജീവിതത്തിൽ വിജയം നമുക്ക് നേടാനും സാധിക്കും. അടുത്തതായി നമ്മൾ ഈ പ്രകൃതിയെ നിരീക്ഷിച്ചാൽ തന്നെ ഏകാഗ്രതയുടെ ഒട്ടനവധി മാതൃകകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ചിലന്തി തൻ്റെ വല നെയ്യുന്നത്, പക്ഷി അതിൻ്റെ കൂട് കൂട്ടുന്നത്, ഇതൊക്കെ നാം നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാകും അവരെത്ര ശ്രദ്ധയോടുകൂടിയും അതുപോലെ തന്നെ ഏകാഗ്രതയോടുകൂടിയുമാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാനും മുന്നോട്ട് പോകാനും ഏകാഗ്രത അത്യാവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഏകാഗ്രതയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.